കേരള പോലീസിലെ അജിത് ഡോവൽ അവൻ ശ്രമിച്ചതായിരുന്നു, പക്ഷേ പാളിച്ചകൾ മാത്രമാണ് പറ്റിയത്, അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേരള പോലീസിൽ സൂപ്പർ കോപ്പ് എന്നൊക്കെ പുറത്തറിയപ്പെട്ടിരുന്നത് ഇതുവരെ ADGP മനോജ് അബ്രഹാമായിരുന്നു. CPMന്റെ വിശ്വസ്ത മാത്രമല്ല, പോലീസിലെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് മനോജ് അബ്രഹാമാണെന്ന് പുറത്ത് പ്രചരിക്കുമ്പോഴും സത്യാവസ്ഥ വേറെ ഒന്നായിരുന്നു. DGPയെക്കാൾ അധികാരമുള്ള സൂപ്പർ DGP ആയാണ് MR അജിത്കുമാർ പോലീസിൽ അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശി എത്തിയതോടെ അജിത് കുമാറിന്റെ പവർ 10 മടങ്ങ് ഇരട്ടിച്ചു. EK നായനാരുടെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച പരിചയമുള്ള P ശശി വഴി മുഖ്യമന്ത്രിയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം ഉപയോഗിച്ച് അജിത് കുമാർ പലതവണ ആരോപണങ്ങളെല്ലാം മറികടന്ന അവസ്ഥയാണ് കേരളം കണ്ടത്. പല വിവാദ വിഷയങ്ങളിലും സർക്കാരിന് തുണയായി തീരുമാനങ്ങൾ അജിത് കുമാർ നിർദ്ദേശിച്ചതാണ്. കേരളത്തിന്റെ അജിത് ഡോവൽ എന്ന് വേണമെങ്കിൽ പറയാം അജിത് കുമാറിനെ. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മാഫിയ ബന്ധം വരെ ആരോപിച്ചതോടെ അജിത് കുമാർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ വന്നു. ആ അവസ്ഥയിലും CPM തങ്ങളുടെ പതിവ് മറന്ന് ആരോപിതനെ കൈമുറുകെ പിടിച്ച് സംരക്ഷിക്കുകയാണ്. 1st പിണറായി സർക്കാരിന്റെ കാലത്ത് തൃശൂരിന് ഇപ്പുറം തലസ്ഥാനത്തേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കോട്ടം നേടുന്ന പല പ്രവർത്തികളും അജിത് കുമാർ കട്ടിക്കൂട്ടിയതാണ് അതിന് കാരണം. എന്നാൽ MV ജയരാജനെ പുറത്താക്കി P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതോടെ അജിത് കുമാറിന്റെ തലവര മാറി. ആദ്യം വിജിലൻസിന്റെ തലപ്പത്ത് പ്രധാനിയായി. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിന്റെ സഹായി സരിത്തിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത് നാണം കെട്ടതോടെ അജിത് കുമാറിന്റെ കസേര തെറിച്ചു. പക്ഷേ ആ കഥ മറ്റൊന്നായി. കേരള പോലീസ് അന്വേഷിക്കുന്ന സ്വപ്നയെ ബംഗളൂരിലേക്ക് കടത്തിയത് അജിത് കുമാറിന്റെ ബുദ്ധിയായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ അജിത് കുമാർ തിരിച്ചെത്തി. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് P ശശിയും അജിത് കുമാറും എന്ന അധികാര കേന്ദ്രം രൂപം കൊണ്ടു. മറ്റു ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ അവരുടെ അടിമകളായി. മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർ ചെയ്യുന്നതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞു ചെയ്യുന്നതാണെന്ന ധാരണ ഇവരുണ്ടാക്കിയെടുത്തു. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മുന്നിൽ ചെന്ന് ഇതായിരുന്നു ന്യായം, ഇതാണ് ചെയ്തതെന്ന് റാറ്റിഫൈ ചെയ്താൽ മാത്രം മതി. DGP കസേരയിലിരുന്ന അൽഗാന്തിനെയും ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും നോക്കുകുത്തിയാക്കി സർക്കുലറുകളും ഉത്തരവുകളും ഇറക്കി തുടങ്ങി. മനമെടുത്ത അനിൽകാന്ത് പതിയെ സർക്കാരുമായി അകന്ന് വിരമിച്ചു. പിന്നാലെ വന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പ്രതികരിച്ച് തന്നെ ഇപ്പോൾ അകലം വലിച്ചു നിൽക്കുന്നു. ജില്ലകളിൽ സ്വന്തമായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ഓഫീസിൽ സഹായിക്കാൻ IPS ഉദ്യോഗസ്ഥർ, വയനാട് ദുരന്തരക്ഷാപ്രവർത്തനം സ്വയം ഏറ്റെടുക്കൽ, ഇങ്ങനെ DGPയെ നോക്കുകുത്തിയാക്കി അജിത് കുമാർ ചെയ്തത് ഒട്ടേറെ കാര്യങ്ങളായിരുന്നു. DGPയുടെ പേര് പോലും അറിയാത്ത DGP എന്നാൽ അജിത് കുമാർ എന്ന നാവിൽ വരുന്ന പോലീസുകാരുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. നവകേരള യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി പ്രതിപക്ഷ യുവജനതയെ തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തനം അജിത് കുമാറിന്റെ ബുദ്ധിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് മുമ്പ് DGPയോട് പറയാതെ സിംഗപ്പൂരിൽ പറന്നിറങ്ങി എന്തിനാണ്? അതിനും അജിത് കുമാർ സമാധാനം പറയേണ്ടി വരും. സുജിത് ദാസ് അടക്കം IPS ഉദ്യോഗസ്ഥരുമായി ചേർന്നുള്ള സ്വർണം പൊളിക്കലടക്കം സമീപകാല ചരിത്രത്തിൽ ഒരു പോലീസുകാരും കേൾക്കാത്ത മാഫിയ ബന്ധവും കള്ളക്കടത്തും കൊലപാതകങ്ങളും വരെ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പോലീസിൽ ഉയരുന്നത്. അതിൻ്റെ ഉത്തരം തൽക്കാലം അതോടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോഴാണ് ഏറ്റവും പുതിയ പാർട്ടി തീരുമാനം വരുന്നത് അജിത് കുമാറിനെ കൈവുള്ളയിൽ നിർത്തേണ്ടതില്ല എന്ന്. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പാപഭാരം ചുമക്കേണ്ടതില്ല പാർട്ടി എന്ന് CPM നിലപാടെടുത്തതോടെ ഒടുവിൽ IPS വിശ്വസ്തനെ കൈവിട്ട് സർക്കാരിന് മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതാ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴാണെന്നുള്ളത് നിർണായകം. വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്കിയത് സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അജിത് കുമാർ അവധി കഴിഞ്ഞ് വരുമ്പോൾ പുതിയ സ്ഥാനമേൽക്കുന്ന വിധത്തിലുള്ള ക്രമീകരണവും സർക്കാർ ആലോചിക്കുകയാണ്. ശിക്ഷാ നടപടിയല്ല, കൂടി ആലോചിച്ചുള്ള നിയമനമാകും അത്. PV അൻവറിന്റെ തുറന്നുള്ള വെളിപ്പെടുത്തലിൽ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ അതനുസരിച്ചാകും നടപടി. എങ്കിലത് ഇനിയും നീളും. തൃശൂരിൽ BJP യുമായി ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി ചെറുക്കാനാണ് CPMന്റെ രാഷ്ട്രീയ തീരുമാനം. രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച ഈ പ്രശ്നത്തിൽ തീരുമാനം പാർട്ടി മുഖ്യമന്ത്രിക്ക് വിട്ടു. ADGPയെ എപ്പോൾ ചുമതല മാറ്റിക്കണം എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ഉണ്ടാകാം, ഉണ്ടായേക്കാം, ഉണ്ടായില്ലെന്നും വരും. ഭരണമാണ് വലുത്. ഉത്തരത്തിൻ്റെ നടുക്കഴുക്കൽ വലിച്ചുവരാൻ ആര് തയ്യാറാകുമെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയതിനാൽ ആ ചുമതലയിൽ നിന്നും P ശശിയെ നീക്കാനാണ് CP ആവശ്യപ്പെട്ടത്. സംഘടനാ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് CP നേതൃത്വം CP നേതാക്കളെ അറിയിച്ച്
അവിടെ ആ വിഷയം അവസാനിപ്പിച്ചത്. ഇനി എന്തിനകം എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി ഒരു പാലമിട്ടത്? സംസ്ഥാനത്തെ പോലീസ് മേധാവി പട്ടികയിൽ ഇടം പിടിക്കാൻ, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിൽ ഒരു ഡയറക്ടർ ജനറൽ പദവി, എസ് പി ജി, എൻ എസ് ജി, ബി എസ് എഫ്, സി എസ് എഫ്, അങ്ങനെ കേരള പോലീസിനേക്കാൾ വലിയ പദവികൾ ഇപ്പോൾ കേന്ദ്രത്തിലുണ്ട്. തൃശ്ശൂരിൽ ആർ എസ് എസ് മേധാവിയെ കണ്ട സ്വകാര്യാവശ്യം ഇതാണെന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. കേന്ദ്ര പോസ്റ്റിംഗ് ലക്ഷ്യം വെച്ചാണ് കോവളത്ത് വെച്ച് രണ്ട് പ്രാവശ്യം ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നും ഇടത് സർക്കാരിനോട് അടുപ്പമുണ്ടായിരുന്ന ടോമി തച്ചങ്കനെക്കുണ്ടായത് തനിക്ക് സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് അജിത്കുമാർ ഈ കേന്ദ്രപദത്തിന് ശ്രമം തുടങ്ങിയതെന്നും വ്യക്തം. അടുത്ത ജൂലൈയിൽ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഒഴിയും. അപ്പോൾ കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ പട്ടികയിൽ നിന്നുമാണ് ഒരാളെ ഡി ജി പി ആക്കേണ്ടത്. അതിൽ നിന്നും ഒഴിവാക്കപ്പെടരുത്, ആ ശ്രമമാണെന്ന് ഒരു ന്യായം. ജനുവരിയിൽ ഡി ജി പി സഞ്ജയ് കുമാർ പട്ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് എബ്രഹാമും, ഏപ്രിലിൽ ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത്കുമാറും ഡി ജി പിമാരാകും. മനോജ് എബ്രഹാമിന് യോഗേഷ് ഗുപ്തയ്ക്കും അജിത്കുമാറിനേക്കാൾ സർവീസ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെയുള്ള ആ ഒരു കേന്ദ്ര ബന്ധം ഒരുക്കലാണ് അജിത്കുമാറിൻ്റെ ഈ സന്ദർശനമെന്നും വിലയിരുത്തലുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്നയ്ക്കും സരിത്തിനും താങ്ങായും തണലായും അജിത്കുമാർ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ വീണ്ടും ഞെട്ടിക്കുന്നതായി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ സാധിച്ചത് എ ഡി ജി പി എം ആർ അജിത്കുമാറാണെന്ന് കൂട്ടുപ്രതി സരിത്ത് വെളിപ്പെടുത്തി കഴിഞ്ഞു. ലോക്ക്ഡൌണിൽ കർശന യാത്രാ നിയന്ത്രണം പോലീസ് പരിശോധനയും ഉള്ളപ്പോഴാണ് സ്വപ്ന സുരേഷ് ബംഗളൂരിലേക്ക് കടന്നതെന്നാണ് സരിത്ത് സ്വപ്ന രണ്ടുപേരും പറഞ്ഞത്. മറ്റൊരു പ്രതി സന്ദീപാണ് സ്വപ്നയുമായി ബംഗളൂരിലേക്ക് പോയത്. അജിത്കുമാർ എല്ലാ സഹായവും നൽകുമെന്നാണ് എം ശിവശങ്കർ പറഞ്ഞതെന്ന് സരിത്ത് വ്യക്തമാക്കുന്നു. കേരളം വിടാൻ നിർബന്ധിച്ചത് ശിവശങ്കറാണെന്ന്, ബംഗളൂരിൽ നിന്നും നാഗാലാൻഡിലേക്ക് പോകാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നുമാണ് സ്വപ്ന പറയുന്നത്. എം ശിവശങ്കറിന് പോലീസിന്റെ എല്ലാ സഹായം ചെയ്തു കൊടുത്തിരുന്നത് എ ഡി ജി പി അജിത്കുമാറാണെന്നും സ്വപ്ന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരള പോലീസിലെ മുടിയുടാമന്നൻ ഇപ്പോൾ നാഥനില്ലാത്തൊരവസ്ഥയിലാണ്. മുഖ്യമന്ത്രി കൂടി കൈവിട്ടാൽ പോലീസിൽ സ്ഥാനം ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്താകും. പഴയ ഡി ജി പി ജേക്കബ് തോമസിനെ കൊണ്ടിരുത്തി വെട്ടുകത്തി ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഓർമ്മയുണ്ടാകണം ഇങ്ങനെ പദവി ദുരുപയോഗം ചെയ്യുന്ന ഐ പി എസുകാർക്ക്. പക്ഷേ ഈ ഗതിയെന്നും എം ആർ അജിത്കുമാർ എന്ന എ ഡി ജി പിക്ക് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാറ്റ് വീശൽ നമ്മെ മനസ്സിലാക്കി തരുന്നത്.